അറിവില്ലാതെ ഓൺലൈനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളിലുള്ള ഓരോ ഭർത്താക്കന്മാരോട് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയുടെ സങ്കടം അറിയാ നമ്മൾ മനസ്സ് കാണിക്കാറുണ്ടോ ചെറുപ്പക്കാരാ നമ്മുടെ ഭാര്യയുടെ കൂടെ ഇരുന്ന് തമാശ പറയാ സമയം കണ്ടെത്താറുണ്ടോ ഭാര്യയുടെ കൂടെ പാതിരാ സമയത്ത് പോയി കിടന്നുറങ്ങുന്നതല്ലാതെ ഭാര്യയുടെ കൂടെ ഭക്ഷണം കഴിക്കാനുള്ള സമയമല്ലാതെ ഒരു ഒഴിവ് കിട്ടുമ്പോൾ പ്രിയപ്പെട്ട ഭാര്യയുടെ കൂടെ കുടുംബ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനും തമാശ പറയാനും ഭർത്താക്കന്മാരെ നിങ്ങൾ സമയം കണ്ടെത്താറുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കുക ഓരോരുത്തരും അവരുടെ ശരീരത്തോട് ചോദിച്ചു നോക്കുക അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം അങ്ങനാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ് എൻ്റെ റസൂൽ അങ്ങനാണ് എൻ്റെ റസൂൽ അങ്ങനാണ് എൻ്റെ മുച്ചുനബി അങ്ങനെയാകുന്ന സ്വഹാബ അതുകൊണ്ടല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സമീപത്തേക്ക് ഒരു പരാതി വരികയാണ് എന്താ പരാതി ിയോ കുടുംബ പ്രശ്നം തീർക്കാൻ വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു സമീപത്തേക്ക് ഒരു പെണ്ണ് വരികയാണ് ആ പെണ്ണ് വന്നുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിനോട് പറയുകയാണ് അല്ലാഹുവേ തങ്ങളെ എന്റെ ഭർത്താവിനക്ക് ചെലവിന് തരുന്നുണ്ട് തങ്ങളെ എന്റെ ഭർത്താവിനക്ക് ചെലവിന് തരുന്നുണ്ട് തങ്ങളെ എന്റെ ഭർത്താവിനക്ക് വസ്ത്രം വാങ്ങി തരുന്നുണ്ട് തങ്ങളെ ഞാൻ പറയുന്നതെല്ലാം എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് തങ്ങളെ ഇന്ന് വരെ ഞാൻ എന്ത് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഞാൻ ആവശ്യപ്പെട്ടതെല്ലാം എന്റെ ഭർത്താവിനക്ക് കൊണ്ടുവന്നിട്ടുണ്ട് തങ്ങളെ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഭക്ഷണങ്ങൾ കൊണ്ടുവരാറുണ്ട് വസ്ത്രങ്ങൾ കൊണ്ടുവരാറുണ്ട് പക്ഷേ എന്റെ വിഷമം കേൾക്കാൻ എന്റെ ഭർത്താവ് എന്റെ കൂടെ കൊണ്ടാവാറില്ല തങ്ങളെ മദീനയുടെ ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിനോട് പരാതി വന്ന് പറയുമ്പോ അല്ലാഹുവേ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിനോട് പറയുകയാണ് അങ്ങനെയാവാൻ പാടില്ല നീ കുറ്റക്കാരനാണ് മോനെ നീ കുറ്റക്കാരനാണ് മോനെ നീ കുറ്റക്കാരനാണ് മോനെ ഭാര്യയുടെ പരാതി കേൾക്കാറുള്ള മനസ്സ് വേണം ചെറുപ്പക്കാരാ ഭാര്യയുടെ സങ്കടം കേൾക്കാറുള്ള മനസ്സ് വേണം ചെറുപ്പക്കാരാ ഭാര്യയുടെ വിഷമങ്ങൾ കേൾക്കാൻ മനസ്സ് വേണം ചെറുപ്പക്കാരാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരനോട് പറയുകയാണ് നീ സ്വാലിഹായ ഭർത്താവാണ് എന്നുണ്ടെങ്കിലേ ഒരു സ്വരാഹ്യത്തിന്റെ പ്രകാശം ഒരു സ്വരാഹ്യത്തിന്റെ വെളിച്ചം നിന്റെ ജീവിതത്തിൽ അണയാതിനെ കൊണ്ട് നടക്കുന്നവനാണെങ്കിൽ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൂടെ ഇരിക്കാനും അവരുടെ കൂടെ സമയം ചെലവഴിക്കാനും നീ സമയം കണ്ടെത്തണമെന്ന് മഹാനായ സയ്യിദന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ് അപ്പോ അതൊരു ഭർത്താവിന്റെ സ്വാലിഹായ ഭർത്താവിന്റെ അടയാളമാണ് എന്ത് ഭാര്യയുടെ വിഷമങ്ങളും ഭാര്യയുടെ പ്രയാസങ്ങളും ഭാര്യയുടെ കണ്ണുനീരും കാണാനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളത് സ്വാലിഹായ ഒരു ഭർത്താവിന്റെ അടയാളമാണ് അത് സ്വാലിഹായ ഭർത്താവിന്റെ അടയാളമാണ് അതുകൊണ്ടാണ് ഭാര്യമാരുടെ വിഷമങ്ങൾ അറിയാതെ ഭർത്താക്കന്മാരെ ഭാര്യമാരുടെ സങ്കടങ്ങൾ അറിയാതെ ഭർത്താക്കന്മാരെ അവര് അവര് കുടുംബജീവിതത്തിൽ സന്തോഷം ലഭിക്കാൻ അവർക്ക് കഴിയൂല കുടുംബജീവിതത്തിൽ സന്തോഷം കൊടുക്കാൻ അവർക്ക് കഴിയൂല മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത് കേൾക്കൂ ആയിഷത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹ പറയുകയാണ് എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒഴിവ് സമയം കിട്ടുമ്പോഴെല്ലാം എന്റെ വീട്ടിൽ വരുമായിരുന്നു എല്ലാ ഭാര്യമാരുടെ വീട്ടിലും അല്ലാഹുവിന്റെ ഹബീബ് പോകുമായിരുന്നു ഒഴിവ് കിട്ടുമ്പോഴെല്ലാം എന്റെ വീട്ടിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുമായിരുന്നു വന്നുകൊണ്ട് തമാശവാക്കുകൾ പറയാറുണ്ട് ആയിഷ വന്നുകൊണ്ട് കളിവാക്കുകൾ പറയാറുണ്ട് എന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ആയിഷ ബീവി പറയുകയാണ് എന്റെ ഭവനവും മസ്ജിദിൻ
നബിയും ഒരേ സ്ഥലത്താണല്ലോ മസ്ജിദ് നബിയുടെ ചുമരും എൻ്റെ വീടിൻ്റെ ചുമരും ഒരേ ചുമരാണ് ആ ചുമരിൻ്റെ അപ്പുറത്ത് മസ്ജിദ് നബിയാണ് ആ ചുമരിൻ്റെ ഇപ്പുറത്ത് എൻ്റെ ചെറിയ ഭവനമാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ് വകാന യുഖ്രിജു റഅ്സഹു ഇലയ്യ വഹുവ മുത്തഖിഫുൻ ഫഅഗ്സിലുഹു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുമായിരുന്നു ഒഴിവ് സമയം കിട്ടുമ്പോഴെല്ലാം കിടക്കുന്ന സമയത്ത് അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ തല എൻ്റെ മടിയിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റുള്ള ശരീരഭാഗങ്ങൾ മുഴുവനും അത് മസ്ജിദ് നബിയിലായിരുന്നു എന്ന് പറഞ്ഞാൽ മസ്ജിദ് നബിയിൽ വരെ കിടക്കുന്ന സമയത്ത് പോലും അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു ഒഴിവ് സമയമാണോ വകാന യുഖ്രിജു റസഹു ഇലയ്യാ എന്നിലേക്ക് വന്നിട്ട് എന്റെ മടിയിലേക്ക് തലവെച്ചുകൊണ്ട് കിടന്നിറങ്ങുമാകുന്ന സ്വഹാബ എന്നിട്ടോ ഞാൻ ആ തലയിൽ ഇങ്ങനെ മസാജ് ചെയ്തു കൊടുക്കുമായിരുന്നു എന്റെ ഹബീബായ തങ്ങളുടെ തലമുടി ആ പ്രവാചകന്റെ തലമുടിയിൽ കിടയിലൂടെ എന്റെ കൈവിരലുകൾ ഇങ്ങനെ കൊണ്ടുപോയിട്ട് എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ തലമുടിയിൽ ഞാൻ മെസ്സേജ് ചെയ്ത് കൊടുക്കുമായിരുന്നു അല്ലാഹുവേ അങ്ങനെ മസാജ് ചെയ്യുക എന്ന് മാത്രമല്ല ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ് ഫഅഗ്സിലുഹു എന്റെ മുത്തനബിയുടെ ശരീരത്തിന്റെ തലയുടെ ഭാഗം ഞാൻ എങ്ങനെ കഴുകി കൊടുക്കുമായിരുന്നു ഞാൻ എങ്ങനെ കഴുകി കൊടുക്കുമായിരുന്നു സ്വാലിഹായ ഭാര്യമാരെ ഒരു സ്നേഹമുള്ള ഭാര്യ ഭർത്താവിനോട് ഇഷ്ടമുള്ള ഇമ്പമുള്ള മഹബത്തുള്ള പ്രേമമുള്ള ഭാര്യ ആ ഭാര്യ ഭർത്താവിന്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നവളാവണം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നുറങ്ങിയപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചെയ്തതെന്തെന്നറിയോ മുത്തനബിയുടെ ശരീരത്തിന്റെ തലകൾക്കിടയിലൂടെ ആ കൈവരൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ആ തലമുടി ഇങ്ങനെ കഴുകി കൊടുക്കുകയാണ് ഉമ്മമാരെ ശ്രദ്ധിക്ക ഈ ഒരു പ്രധാനപ്പെട്ട വിഷയം മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് അപ്പൊ തല വെച്ചു കൊടുത്ത സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചെയ്തു കൈ ഇങ്ങനെ മുടികൾക്കിടയിലൂടെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തു നമ്മളൊക്കെ കണ്ടില്ലേ ചില ആളുകളൊക്കെ പേ നോക്കി തരാറുണ്ട് അല്ലേ ചില ഭാര്യമാര് ചില സഹോദരിമാരെ പേൻ നോക്കി തരും അപ്പോ മടിയിലേക്ക് തലവെച്ച് കിടക്കുന്നതന്നെ എന്തിനാ അത് തലയിൽ ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അതൊരു സന്തോഷമല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ ചെയ്തു കൊടുത്തിരുന്നു എന്നാണ് ഓരോ സഹോദരിമാരെയും കേൾക്കുക അതല്ലാതെ ഇപ്പൊ വെറുതെ മടിയിൽ ഇങ്ങനെ തലവെച്ചിട്ട് ഇങ്ങനെ ചെറിയ കുട്ടികളാണെങ്കിൽ പിന്നെ ഭക്ഷണം വെക്കാനും ചുള്ളാണ്ടി വെക്കാനൊക്കെ ആവും ഇതിപ്പോ തലയിൽ തന്നെ മടിയിൽ തന്നെ തലവെക്കുന്നത് ഭക്ഷണത്തിന്റെ ഉരുള വാരി തരാനല്ലല്ലോ അപ്പൊ അതൊക്കെ മനസ്സിലാക്കാൻ ഒരു കഴിവ് ഭാര്യമാർക്ക് വേണം അതങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണേ എന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴിവ് സമയത്തെല്ലാം എന്റെ വീട്ടിൽ വരികയും എന്റെ കൂടെ കിടന്നുറങ്ങാനും എന്റെ കൂടെ സല്ലപിക്കാനും സമയം കണ്ടെത്തുമായിരുന്നു മാത്രമല്ല ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ കൂടെ തമാശ വാക്കുകൾ പറയാൻ വരാറുള്ള സ്വഹാബ അതൊരു സ്വാലിഹായ ഭർത്താവിന്റെ അടയാളാണ് എന്ത് ഇടക്കൊക്കെ ഭാര്യമാരോട് തമാശ പറയണം ഏയ് ഇടക്കൊക്കെ എപ്പോഴല്ല എപ്പോഴും തമാശയായാ പിന്നെ അതാകെ പ്രശ്നമാവും ഇടക്കൊക്കെ എന്ത് ചെയ്യാ ഭാര്യമാരുടെ ഒരു തമാശക്കാവാ ഇത് എപ്പോഴും ഇങ്ങനെ അവിടെ വന്നിട്ട് ഇങ്ങനെ രാജകുമാരനായിട്ട് ഒരു ഗവർണറായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഈ അങ്ങനെ അങ്ങനെ അങ്ങനെയല്ല അങ്ങനെയല്ല ഇടക്കൊക്കെ ഒരു തമാശ ഭാര്യമാരുടെ കൂടെ എപ്പോഴും അല്ല എപ്പോഴും അവരെ കൊഞ്ചിപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോ അവര് നമ്മളെ തലയിൽ കയറും അതും വേണം ശ്രദ്ധിക്കാം അപ്പൊ ഭാര്യമാരോട് ഇടക്കൊക്കെ ഒരു തമാശ വേണം ഇടക്കൊക്കെ ഒരു തമാശയിൽ ഒരു കളിയും ചിരിയൊക്കെ വേണം അതൊരു സ്വാലിഹായ ഭർത്താവിന്റെ അടയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണേ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങളും സല്ലാമത്തിലും വിനോദത്തിലും വെറുപ്പാറുണ്ട് ഭാര്യമാരിപ്പോ നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടാവും കാരണം എന്താ എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ഊട്ടി കൊണ്ടാവാന് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ മൈസൂർ കൊണ്ടാവാന് മലപ്പുറം കോട്ടക്കുന്ന് കൊണ്ടാവാന് എന്നെ കൊണ്ടേക്കണം
അങ്ങനെ കൊണ്ടുപോകുന്ന കുറിച്ചല്ല പറയുന്നത്. സല്ലാപവും വിനോദമൊക്കെ വേണം. അതെങ്ങനെ? അതെങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, മാഷാ അല്ലാഹ്, എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഞാനും തമാശ കളിക്കാറുള്ള സഹാബ. ചിലപ്പോഴൊക്കെ ഞങ്ങൾ മത്സരം നടക്കാറുണ്ട്, ഓട്ട മത്സരം വരെ നടത്തിയിട്ടുണ്ട് എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയും പരസ്പരം ഓട്ട മത്സരം വരെ നടത്തിയിട്ടുണ്ട് എന്നാണ് ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. മഹദിയായ ആയിഷ ബിബി പറയട്ടെ, ആയിഷ റളിയല്ലാഹു അൻഹ കാനത്ത മഅ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫരി, ഒരു യാത്ര പോകുന്ന സമയത്ത് കാലത്തെ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഞാനും എന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയാണ്. ആരുമില്ലാതെ ഞങ്ങൾ തനിച്ച് യാത്ര ചെയ്യുന്ന സമയത്തെ അല്ലാഹുവേ ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ചെറിയ പന്തയം വെക്കുകയാണ്. ആരാണ് ആദ്യം എത്തുന്നത്? നടന്നുകൊണ്ട് ഓടിയിട്ട് ആരാണ് ആദ്യം എത്തുന്നത്? ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആദ്യം എത്തിയത് സഹാബ. അല്ലാഹുവിന്റെ ഹബീബ്, അല്ലാഹുവിന്റെ ഹബീബിനെ ഞാൻ പരാജയപ്പെടുത്തി സഹാബ, അന്ന് ഞാനാണ് ആദ്യം എത്തിയത്. കാരണം എന്തെന്നറിയോ? വിവാഹം കഴിഞ്ഞ ഉടനെ ഞാൻ തടിയില്ലാത്തവളായിരുന്നു, എന്റെ ശരീരം തടിയില്ലാതെ മെലിഞ്ഞവളായിരുന്നു. അല്ലാഹുവേ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ ഹബീബായ തങ്ങളുടെ കൂടെ ആരാരുമില്ലാത്ത വിജനമായ സ്ഥലത്ത് വെച്ചുകൊണ്ട് ഞാൻ ഓട്ട മത്സരം നടത്തിയപ്പോ ഞാൻ അന്ന് വിജയിച്ചിട്ടുള്ള സ്വഹാബ. അല്ലാഹുവേ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കണ്ടോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കുടുംബ ജീവിതം നോക്കിയാൽ, നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ച് നടന്നു പോകൽ തന്നെ കുറവാണ് അല്ലെ? പോവാണെങ്കിൽ ഭർത്താവ് 1 കിലോമീറ്റർ അപ്പുറത്ത്, ഭാര്യ 1.5 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ബാക്കില്, ഭാര്യയും ഭർത്താവ് ഒരു ബന്ധം ഉണ്ടാവില്ല. നടന്നു പോകണമെങ്കിൽ എന്താ പറയലെന്നെ, ഞാൻ ആദ്യം പോവാ എന്നിട്ട് നീ വന്നാ മതി, അങ്ങനെ പലരും പറയലെന്നെ. ഒരുമിച്ച് പോവാ, മാഷാ അല്ലാ, എന്താ അതിന് പ്രശ്നം? ഹിജാബൊക്കെ ധരിച്ചിട്ട് ഭർത്താവിന്റെ കൂടെ അല്ലേ പോകുന്നത്? ചില ഭർത്താക്കന്മാർക്ക് ഇത് ഭാര്യയാണെന്ന് പറയാൻ മടിയാണ്, ചില ഭാര്യമാർക്ക് ഇത് ഭർത്താവാണെന്ന് പറയാൻ മടിയാണ്. എന്തൊരു ലോകാണത്! ആ അങ്ങനെയൊക്കെ ഉണ്ട്, ഇതെന്റെ ഭർത്താവാണെന്ന് പറയാൻ മടിയുള്ള ഭാര്യമാരുണ്ട് പുറത്തിറങ്ങുമ്പോ. എന്റെ ഭർത്താവിന് ഫാഷൻ ഒന്നും പറ്റൂല, ഈ ഫാഷൻ യുഗത്തിൽ ഭർത്താവ് എങ്ങനെ ഞെരിയാണിയുടെ മുകളിൽ തുണി എടുത്തിട്ട് ഫാൻറ് എടുത്തിട്ട് തൊപ്പിയൊക്കെ ധരിച്ചിട്ട് അങ്ങനെ പറയുന്ന ഭാര്യമാരുണ്ട്. ഇത് എന്റെ ഭാര്യയാണെന്ന് പറയാൻ മടിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. അങ്ങനെയാണ് ഹിജാബൊക്കെ ഇട്ട് നല്ല രൂപത്തിൽ ഇങ്ങനെ വരുമ്പോ, ഇപ്പൊ പിന്നെ എല്ലാരും ഹിജാബായി ആട്ടെ, അപ്പൊ ഹിജാബൊക്കെ ഇട്ട് നല്ല രൂപത്തിൽ ഇങ്ങനെ വരുമ്പോ ഇതേതാ ഇതിന്റെ ഭാര്യയാണെന്ന് പറയാൻ മടിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. ഞാൻ തമാശ പറയല്ല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യമാരോട് കാണിച്ച ആ ഒരു സ്നേഹം, ഒറ്റക്ക് നടന്നു പോയ സമയത്ത് ഓട്ട മത്സരം നടത്തിയിരുന്നു, ഇനി അത് കരുതിയിട്ട് നാളെ തന്നെ ഗ്രൗണ്ടിൽ കറങ്ങാൻ നിൽക്കണ്ട, ഓട്ട മത്സരം നടത്താണ്. പക്ഷേ നമ്മുടെ ഓട്ട മത്സരത്തിൽ, നമ്മുടെ ഓട്ട മത്സരം ആ ഓട്ട മത്സരമൊക്കെ വലിയ വ്യത്യാസമുണ്ട്. കാരണം എന്താ? ആ ഓട്ട മത്സരത്തിൽ ലെഫറില്ല, റഫറില്ല, കാണികൾ ആരുമില്ല. പക്ഷെ നമ്മുടെ ഓട്ട മത്സരം അങ്ങനെയാ, റഫറി ഉണ്ടാവും, കാണികൾ ഉണ്ടാവും അല്ലേ, എല്ലാവരും ഉണ്ടാവും. അങ്ങനെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഞാനും എന്റെ പ്രിയപ്പെട്ട ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാനും എന്റെ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഓട്ട മത്സരം വരെ നടന്നിട്ടുണ്ട്. എന്നിട്ടോ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയട്ടെ, കാനത്ത മഅ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫറ ഫസബഖതുഹു അലാ റിജ്ലയ്യാ, അന്ന് ഞാൻ തടിയില്ലാത്തവളായിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓട്ട മത്സരം നടത്തിയ സമയത്തെ ഞാനായിരുന്നു ആദ്യം വിജയിച്ചതെന്ന് മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അപ്പൊ ഒന്നാമത് നടത്തിയ മത്സരത്തിൽ ആര് ജയിച്ചു? ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ജയിച്ചു. പിന്നെയും നടത്തിയിട്ടുണ്ട്. പിന്നീട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മത്സരത്തിൽ ജയിച്ചു എന്നാണ് ചരിത്രം പറയുകയാണ്.
മഹാനായ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ് ഒരു പ്രാവശ്യം ആയിഷ ബീബി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരാജയപ്പെടുത്തി എന്നാണ് പക്ഷേ അന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹു തടി കുറവായിരുന്നു ചരിത്രം പറയുകയാണ് എന്നാൽ മറ്റൊരു ദിവസം രണ്ടുപേരും നടന്നു പോകുന്ന സമയത്ത് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരാജയപ്പെടുത്തിയെന്നാണ് കാരണം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞതിനു ശേഷം ഐഷബീ റളിയല്ലാഹുവിന്റെ തടി കൂടിയല്ലോ അന്ന് എന്റെ ശരീരം തടി കൂടിയ കാരണം കൊണ്ട് എനിക്ക് മുച്ച് നബിയെ ഓട്ടത്തിൽ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല ഈ ചരിത്രം ഞാൻ പറഞ്ഞത് എന്തിനാണ് മാരുമാരുമായി ഓട്ട മത്സരം നടത്തുന്ന പ്രവാചകനാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഇന്ന കാലത്ത് കാണുന്നത് പോലെയുള്ള ഓട്ട മത്സരമല്ല അല്ലാഹുവിന്റെ ഹബീബും ആയിഷ ബീവിയും തനിച്ച് പോയ സമയത്താണ് ഇത് നടന്നതെന്ന് ചരിത്രം പറയുകയാണ് അതല്ലാതെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിയിട്ട് തന്റെ ശരീരത്തിലുള്ള സൗന്ദര്യം കാണിച്ചുകൊണ്ട് തന്റെ ശരീരത്തിന്റെ വടിവ് കാണിച്ചുകൊണ്ട് ഓട്ട മത്സരം നടത്തുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത് അല്ലാഹുവിന്റെ ഹബീബ് ഭാര്യമാരുടെ മുന്നിൽ ജയിക്കുകയും തോൽക്കുകയും ചെയ്ത പ്രവാചകനാണ് സ്നേഹത്തോടെ പകരം വീട്ടിയ നബിയാണ് സ്നേഹത്തോടെ ആദരവോടെ പകരം വീട്ടിയ നബിയാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് ഭാര്യമാരുടെ കൂടെ സല്ലാപത്തിലുള്ള സമയം കണ്ടെത്തണം നമ്മള് വിനോദത്തിലുള്ള സമയം കണ്ടെത്തണം നമ്മളെ ഇടക്കിടക്ക് അവരുമായി പുറത്തു പോയിട്ട് വിനോദത്തിലൂടെ സന്തോഷത്തിന്റെ ഒരു ഐശ്വര്യത്തിന്റെ സ്നേഹ ജീവിതം ഭർത്താക്കന്മാരെ നമ്മൾ അവർക്ക് നൽകി കൊടുക്കണമെന്നാണ് ഇനി നാളെ തന്നെ ആരും ഇറങ്ങാൻ നിൽക്കണ്ട ലോക്ക്ഡൌണ് തെറ്റിച്ചുകൊണ്ടൊന്നും ഇനി ആരും ഇറങ്ങാൻ നിൽക്കണ്ട അത് വേറെ പക്ഷേ ചരിത്രങ്ങൾ പറഞ്ഞപ്പോ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു പോയതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങൾ അങ്ങനെയായിരുന്നു ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണേ എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങൾ ഞങ്ങൾ ഓട്ട മത്സരങ്ങൾ നടത്തിയിട്ടുണ്ട് മാത്രമല്ല എന്റെ കൂടെ സല്ലാപത്തിനും എന്റെ കൂടെ കളിക്കാനും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങൾ കൂടെ നിന്നിട്ടുണ്ട് മാത്രമല്ലല്ലോ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ് ഞങ്ങൾ കളിക്കുമ്പോൾ മാത്രം ഒരുമിച്ചല്ല ഒരുമിച്ച് ഞങ്ങൾ കളിക്കാറുണ്ട് സ്വഹാബ ഭക്ഷണം കഴിക്കുമ്പോ ഒരുമിച്ചാണ് സ്വഹാബ അതേ പ്രകാരം കുളിക്കുമ്പോൾ വരെ ഞങ്ങൾ ഒരുമിച്ചാകരുന്ന സ്വഹാബ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ് ഞങ്ങൾ കുളിക്കുന്ന സമയത്ത് വരെ ഞങ്ങൾ ഒരുമിച്ച് കുളിക്കുമായിരുന്നു എന്നാണ് ഒരു ഭാര്യയും ഭർത്താവും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയായിരുന്നുവല്ലോ ഭാര്യയുടെ കൂടെ ഭക്ഷണം കഴിക്കണമെന്ന് നമ്മൾ പഠിച്ചു ഭാര്യയുടെ കൂടെ ഒഴിഞ്ഞിരിക്കണമെന്ന് നമ്മൾ പഠിച്ചു അവരുടെ കൂടെ സംഭാഷണത്തിൽ ഏർപ്പെടണം അവരുടെ കൂടെ സല്ലാപത്തിലും ഒഴിവ് സമയങ്ങളിൽ അവരുടെ കൂടെ അടുക്കളയിലും തോട്ടത്തിലൊക്കെ ജോലി ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്തു കൊടുക്കണമെന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ ചരിത്രം നമ്മെ പഠിപ്പിച്ചതാണ് വീണ്ടും ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ് എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഞാനും ഒരിക്കൽ ഒന്നിച്ചൊന്ന് കുളിച്ചിട്ടുള്ള സ്വഹാബ കുളിക്കുമ്പോൾ വരെ ഭാര്യമാരുടെ കൂടെ നിന്ന് അവരുടെ സന്തോഷത്തിന് അവരുടെ കൂടെ ചേർന്നെന്ന് കുളിച്ച നബിയാണ് നബി മുഹമ്മദ് റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അത്രത്തോളം മുത്തുനബി ഭാര്യമാർക്ക് സ്ഥാനം കൊടുത്തിട്ടുണ്ട് എന്നാണ് ഒരു നിമിഷം പോലും ഭാര്യമാരെ മാറ്റി നിർത്തിയിട്ടില്ല നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിമിഷത്തിലും ഭാര്യമാരെ മാറ്റി നിർത്തിയിട്ടില്ല ഒരു നിമിഷം പോലും അല്ലാഹുവിന്റെ ഹബീബ് തന്റെ ജീവിതങ്ങളിൽ നിന്ന് ഭാര്യമാരെ മാറ്റി നിർത്തിയിട്ടില്ല എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത് ഉറങ്ങുമ്പോൾ മാത്രമല്ലല്ലോ യാത്രയിൽ അവിടത്തെ കൂടെ ഭാര്യമാരുണ്ടായിട്ടുണ്ട്
ഭക്ഷണം കഴിക്കുമ്പോൾ ഭാര്യമാരുണ്ടായിട്ടുണ്ട്, സല്ലാപങ്ങളിൽ ഭാര്യമാരുണ്ടായിട്ടുണ്ട്. ഏതുവരെ ഐഷ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കുളിച്ചിട്ടുണ്ട് സ്വഹാബ. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, كنت أغتسل أنا ورسول الله صلى الله عليه وسلم من إناء واحد. ഞാൻ എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരു പാത്രത്തിൽ നിന്ന് കുളിച്ചിട്ടുണ്ട് എന്നാണ്. ബൈനി വമൈനഹു ഫയുബാജിറുനി ഹത്താ അഖൂല ദഅലി ദഅലി യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരു ബക്കറ്റിൽ നിന്ന് ഒരു പാത്രത്തിൽ നിന്ന് വെള്ളം കോരി കുളിച്ചിട്ടുണ്ട്. കുളിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പെട്ടെന്ന് വെള്ളം കോരി ഒഴിക്കുമായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് വെള്ളം കോരി ഒഴിക്കുന്ന സമയത്ത് നബിയേ എനിക്ക് കൂടി ഒഴിച്ചു തരൂ, നബിയേ എന്റെ ശരീരത്തിലേക്ക് കൂടി വെള്ളം ഒഴിച്ചു തരൂ നബിയേ എന്ന് ഞാനിങ്ങനെ മുത്തുനബിയോട് ഇടക്കിടക്ക് പറയുമായിരുന്നു. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു കോപ്പ വെള്ളം എടുത്തിട്ട് മുത്തുനബിയുടെ ശരീരത്തിൽ ഒഴിക്കും, ഒരു കോപ്പ വെള്ളം എടുത്തിട്ട് ഐഷ ബിബി റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിൽ ഒഴിച്ചു കൊടുക്കും. എന്തോരു സ്നേഹമുള്ള കുടുംബമല്ലേ, എന്തോരു സന്തോഷമുള്ള കുടുംബമല്ലേ. ഭാര്യയും ഭർത്താക്കന്മാരും പിണങ്ങിക്കഴിയുന്ന കുടുംബങ്ങളെ ചരിത്രങ്ങളൊക്കെ കേൾക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ സന്തോഷം എത്രയാണ്, ആ പ്രവാചകന്റെ ജീവിത ചരിത്രം നമ്മെ പഠിപ്പിച്ചു തരികയാണ്. കുളിക്കുമ്പോൾ വരെ വല്ലാത്ത സന്തോഷത്തോടെ സ്നേഹത്തോടെ കുടുംബ ജീവിതത്തിന്റെ മഹിമ ഈ ഉമ്മത്തിന്റെ ജീവിതത്തിൽ അനുഭവ വെളിച്ചത്തിലൂടെ കാണിച്ചു തന്ന പ്രവാചകർ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഐഷ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഒരു കോപ്പ വെള്ളം മുത്തിന് വീണ ശരീരത്തിനെ കുളിച്ചാൽ ഉടനെ തന്നെ ഞാൻ പറയുമായിരുന്നു, നബിയേ എന്റെ ശരീരത്തിലെ കൂടി വെള്ളം ഒഴിച്ചു തരൂ നബിയേ. ഐഷ ബിബി പറയുകയാണ്, അങ്ങനെ മുത്തുനബി എന്റെ ശരീരത്തിലേക്ക് വെള്ളം ഒഴിച്ചു തന്നിട്ടുണ്ട് സ്വഹാബ. അല്ലാഹുവിന്റെ ഹബീബ് കരുണക്കടലാണ്, ഭാര്യമാരെ അങ്ങേയറ്റം സ്നേഹിച്ച നബിയാണ്, ഭാര്യമാരെ അങ്ങേയറ്റം മഹബത്ത് വച്ച നബിയാണ്, ഭാര്യമാരെ അങ്ങേയറ്റം സ്നേഹം കൊടുത്ത പ്രവാചകനാണ്. ഈ ചരിത്രങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നത് എന്തിനെന്നറിയോ, അറിവിന്ദിലാവ് എന്ന പ്രോഗ്രാമിലൂടെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുമ്പോ ഒരു സ്വാലിഹായ ഭർത്താവിന്റെ അടയാളങ്ങൾ പഠിക്കണ്ടേ. അല്ലാഹുവേ ഒരു പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പെണ്ണിനെ ഭക്ഷണം കൊടുക്കാൻ മാത്രം പഠിച്ചാൽ പോരല്ലോ, അല്ലാഹുവേ പെണ്ണിനെ വസ്ത്രം വാങ്ങി കൊടുക്കാൻ മാത്രം പഠിച്ചാൽ പോരല്ലോ, പെണ്ണിനെ നിയന്ത്രിക്കാൻ മാത്രം പഠിച്ചാൽ പോരല്ലോ, ആ പെണ്ണിന്റെ കൂടെ സന്തോഷത്തിൽ സമയം കണ്ടെത്തണമെന്നാണ്. ആ പെണ്ണിന്റെ കൂടെ സംസാരിച്ചിരിക്കാനും സല്ലപിക്കാനും ആനന്ദത്തിലാകാനുമുള്ള സമയം നിങ്ങൾ കണ്ടെത്തണമെന്നാണ്. അപ്പോഴാണ് ആനന്ദമുള്ള കുടുംബമായി നിങ്ങളെ കുടുംബം മാറുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് മാതൃകയല്ലേ. കളിക്കുന്ന സമയത്ത് തമാശ വാക്കുകൾ പറഞ്ഞ് ഭാര്യയുടെ കൂടെ നിന്ന മുച്ചുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നോക്കൂ പ്രിയപ്പെട്ടവരെ. കുളിക്കുന്ന സമയത്ത് ഒരു കോപ്പ വെള്ളമെടുത്ത് ശരീരത്തിൽ ഒഴിച്ചു എന്ന് മാത്രമല്ല, തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ശരീരത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത മുത്തുനബിയെ നബി മുഹമ്മദ് മുസ്തഫ അശ്ശഫാഅത്ത് في القيامة مشفقا وهلنا الله يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. الله وين نغلا كدوم بجيبتل نسا
സന്തോഷം നൽകണം അല്ലാ ഞങ്ങളെ കുടുംബ ജീവിതത്തിലെ സമാധാനം നൽകണം അല്ലാ ഞങ്ങളെ കുടുംബ ജീവിതത്തിലെ റാഹത്ത് നൽകണം അല്ലാ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് നമ്മൾ ആലോചിച്ച് നോക്കി ഇങ്ങനെയൊക്കെ ഇപ്പൊ കുളിക്കുമ്പോ നമ്മൾ കൂടെ വേണമെന്നൊന്നുമില്ല ഇങ്ങനെയൊക്കെ ഒരു സ്നേഹം നമ്മുടെ ഭാര്യമാരോട് നമ്മൾ കാണിക്കാറുണ്ട് നമ്മൾ ആരും ഓരോരുത്തരും ആലോചിച്ച് നോക്കിയെ ചിലരിങ്ങനെ പറയുന്നുണ്ടാവും ഉസ്താദെ വെള്ളം ഒഴിച്ചു തരുന്നു വേണ്ട ഒരിക്കലെങ്കിലും മൂപ്പരാക്കി ഒന്ന് കുളിച്ചിട്ടിയാ മതി എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവും ആ അങ്ങനെ ഉണ്ടാവും ഇപ്പൊ ശരീരത്തേക്ക് വെള്ളം ഒഴിച്ചു തരുന്നു വേണ്ട ഒരിക്കലെങ്കിലും ഒന്ന് കുളിച്ചിട്ടിയാ മതി ആ അങ്ങനെങ്കിലും മതി ആയി ഉസ്താദ് വരയ്ക്കുക അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ ആ വരുത്തി നമ്മള് കുളിച്ച് ഫ്രഷ് ആയിട്ട് വേണം ഭാര്യയുടെ അടുക്കലൊക്കെ പോവാനെ അങ്ങനെ ആളുകളുണ്ടാവും ഒരുമിച്ച് കുളിക്കുക ഒരുമിച്ച് സല്ലപിക്കുക ഇതൊക്കെ സ്വാലിഹായ ഭാര്യയുടെയും ഭർത്താവിന്റെയും ജീവിതത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിനോട് ചോദിച്ചു സ്വഹാബ നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഭാര്യയുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നവരാരാണ് ഞങ്ങളുണ്ട് നബിയേ ഞങ്ങളുണ്ട് നബിയേ നിങ്ങളെ കൂട്ടത്തിലെ ഭാര്യമാരുടെ കൂടെ കിടന്നിറങ്ങുന്നവരാരാണ് ഞങ്ങളുണ്ട് നബിയേ ഞങ്ങളുണ്ട് നബിയേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു ഭാര്യമാർക്കുള്ള കടമകൾ നിങ്ങൾ നിർവഹിക്കാറുണ്ടോ ഒരു ഭാര്യയോട് നിങ്ങളെ കാണിക്കുന്ന കടമകൾ മുഴുവനും നിങ്ങൾ നിർവഹിക്കാറുണ്ടോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് പറയാണ് നബിയേ അവൾക്ക് ഞങ്ങൾ കൃത്യമായി ഭക്ഷണം കൊടുക്കാറുണ്ട് അവൾക്ക് ഞങ്ങൾ കൃത്യമായി ഭക്ഷണം കൊടുക്കാറുണ്ട് നബിയേ അവൾ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാറുണ്ട് നബിയേ അവൾ ആഗ്രഹിക്കുന്നത് മുഴുവനും ഞങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാറുണ്ട് നബിയേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിനോട് വീണ്ടും ചോദിച്ചു സ്വഹാബ നിങ്ങളെ ഭാര്യമാരുടെ കൂടെ നിങ്ങൾ തമാശകൾ പറയാൻ നിങ്ങൾ കൂടെ ഉണ്ടാകാറുണ്ട് സ്വഹാബ സ്വഹാബത്ത് പറഞ്ഞു നബിയേ പലരും അതിൽ നിന്ന് കുറവാണ് ഭാര്യയുടെ കൂടെ തമാശ പറഞ്ഞിരിക്കാൻ ഭാര്യയുടെ കൂടെ തമാശ വാക്കുകൾ സംസാരിച്ചിരിക്കാൻ പലരും പിറകിലാണെന്നറിഞ്ഞ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് നിങ്ങൾ ഉത്തമ കുടുംബ ജീവിതം നിങ്ങൾ പഠിച്ചിട്ടില്ല നിങ്ങളെ ഉത്തമ കുടുംബ ജീവിതം പഠിച്ചിട്ടില്ല ഒരു ഉത്തമ കുടുംബ ജീവിതത്തെ നയിക്കുന്ന ഒരു കുടുംബ നായകനാവണമെങ്കിലേ ഭാര്യയുടെ കൂടെ സംസാരിച്ചിരിക്കാനും സന്തോഷത്തിലിരിക്കാനും നിങ്ങൾ മനസ്സ് കാണിക്കണമെന്നാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ സമാധാനം തരട്ടെ അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷം തരട്ടെ അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ റാഹത്ത് തരട്ടെ ഇനിയും പറയട്ടെ സ്വാലിഹായ ഭർത്താവിന്റെ മറ്റൊരു അടയാളം പറയട്ടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ് എന്റെ മുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ട് പോകുമാകരുന്ന സ്വഹാബ എന്നോട് പറയാതെ ഒരിക്കലും എന്റെ മുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വീട്ടിൽ നിന്ന് പോയിട്ടില്ല സ്വഹാബ ചില ഭർത്താക്കന്മാരൊക്കെ അങ്ങനെയുണ്ടല്ലോ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോ ഭാര്യയോട് പറയാതെ പോകുന്ന ഭർത്താക്കന്മാരുണ്ട് ഭാര്യയോടൊന്നും ആ കാര്യങ്ങളൊന്നും പറയൂല്ല ഏതോ പ്രധാനപ്പെട്ട കാര്യത്തിന് പോവുകയാണ് ശരിയാണ് പക്ഷേ അതൊന്നും ഭാര്യ അറിയണ്ട അതൊന്നും ഭാര്യയോട് പറയണ്ട പെണ്ണെ നീ അതിലൊന്നും ഇടപെടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യമാരെ മാറ്റി നിർത്തുന്ന ഭർത്താക്കന്മാരില്ലേ അവർക്ക് പാഠമാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം അവർക്ക് പാഠമാണ് അല്ലാഹുവേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ് എന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുറത്തേക്ക് പോകുമ്പോൾ എന്നോട് പറഞ്ഞിട്ട് പോകുമാഗരം സ്വഹാബ എന്നോട് പറയാതെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോയിട്ടില്ല സ്വഹാബ എന്തോര നല്ല കുടുംബ ജീവിതമല്ലേ എന്തോര നല്ല ആനന്ദമുള്ള ജീവിതമല്ലേ പറയുന്നുണ്ട് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അല്ലാഹുവേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചരിത്രങ്ങളിൽ കാണാ മഹാനവർകൾ ഉദ്ധരിക്കുന്ന സംഭവം പറഞ്ഞു തരട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യാത്ര പോവാൻ ഒരുങ്ങുകയാണ് അല്ലാഹുവിന്റെ ഹബീബും സ്വഹാബത്തും വിദൂരമായ യാത്ര പോകാൻ ഒരുങ്ങുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് അമീറാണല്ലോ യാത്രയുടെ അമീറാണ് സ്വഹാബത്തിനോട് പറഞ്ഞ സ്വഹാബ നമ്മളൊരു പ്രധാനപ്പെട്ട യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ് പുറത്തിറങ്ങുമ്പോൾ ഭാര്യമാരോട് പറയാതെ പുറത്തിറങ്ങുന്നവരെ പലരും ചോദിക്കും ഉസ്താദെ അതൊക്കെ നിർബന്ധമുണ്ടോ അതൊക്കെ നിർബന്ധമുണ്ടോ ഉസ്താദേ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒരു ആനന്ദമുള്ള കുടുംബ ജീവിതം ആഗ്രഹിക്കുന്നവരെ ഒരു സന്തോഷമുള്ള കുടുംബ ജീവിതം ആഗ്രഹിക്കുന്നവരെ ഒരു സമാധാനമുള്ള കുടുംബ ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ ഏത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും നിങ്ങളെ ഭാര്യയോട് അതിലൊരു പങ്ക് നിങ്ങൾക്കുണ്ട് എന്നാണ് പെങ്ങളെ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ഏത് പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും ഭർത്താവിനോടുള്ള പങ്ക് നിങ്ങൾക്കുണ്ട് എന്നാണ് അല്ലാഹുവേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹാന്മാരായ സ്വഹാബത്തിനോട് പറയുന്ന സ്വഹാബ നമ്മൾ പ്രധാനപ്പെട്ട ഒരു യാത്ര പോകാൻ ഒരുങ്ങുകയാണ് ആ യാത്ര പോകുന്നതിന് മുമ്പ് നിങ്ങളെ മാതാപിതാക്കളോട് നിങ്ങളെ പറഞ്ഞിട്ടുണ്ടോ സ്വഹാബ അല്ലാഹുവേ സ്വഹാബത്തിൽ നിന്ന് ചില സ്വഹാബത്ത് പറഞ്ഞു നബിയെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ചില സ്വഹാബത്ത് പറഞ്ഞു നബിയെ എന്തിനാണ് ഞങ്ങൾ പറയേണ്ടത് നബിയെ രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മൾ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമല്ലോ രണ്ട് ദിവസം കഴിഞ്ഞാല് നമ്മളെ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമല്ലോ നബിയേ പിന്നെ എന്തിനാണ് പിന്നെ എന്തിനാണ് തങ്ങളെ ഉമ്മയോടും വാപ്പയോടും പറഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുന്നത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ പാടില്ല മക്കളെ പാടില്ല മക്കളെ പാടില്ല സ്വഹാബ നിങ്ങളെ ചെയ്തത് തെറ്റാണ് സ്വഹാബ ഉമ്മയോടും വാപ്പയോടും പറയാതെ നിങ്ങൾ യാത്ര പോകരുത് എന്നാണ് കരുണക്കടലായ നബി മുഹമ്മദ് പറയുകയാണ് ഉമ്മയ്ക്കും വാപ്പക്കും ഉമ്മയെയും വാപ്പയെയും വില കുറച്ച് കാണുന്ന മക്കളുണ്ടല്ലോ ഉമ്മാക്കും വാപ്പാക്കും വില കൊടുക്കാതെ ഒന്ന് ഡ്യൂട്ടിക്ക് പോകുകയാണെങ്കിൽ ഉമ്മ ഞാൻ പോവട്ടെ ഉമ്മ ഞാൻ പോവട്ടെ വാപ്പ എന്ന് പറഞ്ഞൊരു സലാം പോലും പറയാതെ ഉമ്മയോട് വാപ്പയോട് മിണ്ടാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മക്കളില്ലേ ഉമ്മയോടും വാപ്പയോടും ഒരു സലാം പോലും പറയാതെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്ന മക്കളില്ലേ പാതിരാ സമയത്ത് മാതാപിതാക്കളോട് പറയാതെ കൂട്ടുകാരുടെ കൂടെ കറങ്ങി നടക്കുന്ന മക്കളില്ലേ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു യാത്ര പോവാൻ ഒരുങ്ങുകയാണ് ആ പ്രധാനപ്പെട്ട യാത്രയായതുകൊണ്ട് നിങ്ങളെ മാതാപിതാക്കളോട് പറയാതെ നിങ്ങൾ വരാൻ പാടില്ല സ്വഹാബ ഉടനെ തന്നെ ബാപ്പയോട് ഉമ്മയോട് യാത്ര പറയാതെ സ്വഹാബത്ത് യാത്ര പറയാതെ പുറത്തിറങ്ങിയ സ്വഹാബത്ത് ഉടനെ തന്നെ വീട്ടിലേക്ക് മടങ്ങുകയാണ് തീർന്നിട്ടില്ല തീർന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉടനെ തന്നെ ചോദിച്ചത് എന്തെന്നറിയോ ഭാര്യമാരോട് പറഞ്ഞിട്ട് പോന്നവർ ആരാണ് സ്വഹാബ പെണ്ണെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹബീബ് എന്ന സ്ഥാനം എത്രയാണ് മോളെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹബീബ് തന്ന ബഹുമാനം എത്രയാണ് നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹബീബ് തന്ന സ്നേഹം എത്രയാണ് നിങ്ങൾക്ക്
അല്ലാഹുവിന്റെ ഹബീബ് തന്ന വില എത്രയാണ് ഭർത്താക്കന്മാര് വെളിയിൽ പോകുമ്പോ ഭാര്യയോട് പറഞ്ഞിട്ട് പോവണമെന്ന് മദീനയുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് തിരക്കിൽ നിന്ന് എത്ര തിരക്ക് പിടിച്ച ജീവിതത്തിലേക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് വെളിയിൽ പോകുമ്പോ നിങ്ങളെ ഭാര്യയോടൊന്ന് പറഞ്ഞിട്ട് പോവണമെന്നാണ് കാരണം എന്തെന്നറിയോ നിങ്ങൾക്ക് വേണ്ടി വീട്ടിൽ കാത്തിരിക്കുന്ന ജന്മമാണ് പ്രിയപ്പെട്ട ഭാര്യ ഉമ്മയും ബാപ്പയും പ്രിയപ്പെട്ട ഭാര്യ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നവരല്ലേ എത്ര നേരം വൈകി വീട്ടിലേക്ക് വന്നാലും നമ്മൾ വരുന്നതും കാത്ത് ഉറങ്ങാതെ 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 കാത്തിരിക്കുന്ന ജന്മങ്ങളാണ് നമ്മുടെ ഉമ്മയും ബാപ്പയും ഭാര്യയും എന്ന് മറക്കല്ലേ മറക്കല്ല ചെറുപ്പക്കാരാ നമുക്കവരുടെ വില അറിയൂല നമുക്കവരുടെ മഹത്വം അറിയൂല അവരെ കണ്ണടക്കുമ്പോഴാണ് അവരുടെ വിലയും സ്ഥാനവും നമ്മളെ മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഭാര്യയോടെ പറഞ്ഞിട്ട് പുറത്തു പോവണേ ഒരു ആനന്ദമുള്ള കുടുംബജീവിതം നയിക്കുന്ന കുടുംബ നായകൻ എങ്ങനെയാണ് അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബത്തിനോട് ചോദിക്കുന്ന സ്വഹാബ നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യയോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ സുഹാബ പലരും പറഞ്ഞു നബിയേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നബിയേ ഇല്ല നബിയേ എന്തിനാണ് നബിയേ ഞങ്ങളെ ഭാര്യയോട് ഞങ്ങൾ എന്തിനാണ് പറയുന്നത് നബിയേ ഞങ്ങളെ ഭാര്യയോട് ഞങ്ങൾ എന്തിനാണ് പറയുന്നത് നബിയേ ഞങ്ങൾക്കിഷ്ടമുള്ളിടത്തേക്ക് ഞങ്ങൾക്ക് പോവാമല്ല നബിയേ തങ്ങളുടെ കൂടെ യാത്ര പോകുന്നതും പോവാതിരിക്കുന്നതും ഞങ്ങളെ ഇഷ്ടമാണ് എന്തിനാണ് റസൂലെ ഞങ്ങളെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയണമെന്നുള്ളത് നിർബന്ധം എന്തിനാണ് നബിയെ തങ്ങൾ പറയുന്നത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹാന്മാരായ സ്വഹാബത്തിനോട് മറുപടി പറയുകയാണ് അങ്ങനെ പറയല്ല സ്വഹാബ അങ്ങനെ പറയല്ലേ സ്വഹാബ ഭാര്യമാര് നിങ്ങളെ വീട്ടിലെ പ്രകാശങ്ങളാണ് സ്വഹാബ നിങ്ങളെ വീട്ടിന്റെ തൂണുകളാണ് സ്വഹാബ ഒരു പന്തല് നിൽക്കുന്നത് തൂണുകളെ കൊണ്ടാണല്ലോ ഒരു വീട് നിലനിൽക്കുന്നത് തൂണുകളെ കൊണ്ടാണല്ലോ ഒരു സ്റ്റാൻഡ് നിലനിൽക്കുന്നത് തൂണുകളെ കൊണ്ടാണല്ലോ ആ തൂണുകൾ മോശമായി കഴിഞ്ഞാൽ ആ പന്തല് തകർന്നടിഞ്ഞു പോകും സുഹാബ നിങ്ങളെ കുടുംബജീവിതത്തിന്റെ തൂണുകളാണ് നിങ്ങളെ സ്വാലിഹായ ഭാര്യ നിങ്ങളെ കുടുംബജീവിതത്തിന്റെ നെടും തൂണുകളാണ് നിങ്ങളെ സ്വാലിഹായ ഭാര്യ അതുകൊണ്ട് സ്വാലിഹായ ഭാര്യ നിങ്ങളെ കുടുംബ ജീവിതത്തിന്റെ തൂണാണ് ആ തൂണിനെ നിങ്ങൾ പിടിച്ചു നിർത്തണേ ആ തൂണിനെ നിങ്ങൾ വളക്കാതെ നല്ല രൂപത്തിൽ നിങ്ങൾ കൊണ്ടു നടക്കണേ കാരണം കുടുംബമെന്ന് പരന്നു കിടക്കുന്ന പന്തലിച്ചു കിടക്കുന്ന ആ കുടുംബ ജീവിതത്തിന്റെ സന്തോഷമാണ് നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ അതുകൊണ്ട് ഭാര്യയോട് പറയാത്തവരൊക്കെ ഭാര്യയോട് പറഞ്ഞുകൊണ്ട് വരിക ഉസ്താദേ അത്രത്തോളം ഉനെ ബഹുമാനെ മാറിക്കൊണ്ടോ ഉണ്ട് വാപ്പമാരെ ഉണ്ട് ചെറുപ്പക്കാരാ ഉണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് വരെ ചോദിച്ചതാണ് ആരാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട മരുമകനല്ലേ മദീനയുടെ പടക്കാര വന്ന ഫാത്തിമ ബിബിയെ വിവാഹം കഴിക്കാൻ എത്രയോ തവണ ചോദിച്ചതല്ലേ അവർക്കൊന്നും അല്ലാഹുവിന്റെ ഹബീബ് ഫാത്തിമ ബിബിയെ കൊടുക്കാതെ മണിമോച്ച റസൂലല്ലേ പൂമോലല്ലേ ഫാത്തിമ ബിബി അഴകിലോ അഴകായി മാറിയ ഫാത്തിമത്തു സുഹ്റ ആ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ അല്ലാഹുവേ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയെ തനിച്ചാക്കിക്കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തു പോന്നപ്പോ തന്റെ മരുമകനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് വരെ മദീനയുടെ നായകൻ ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ എന്റെ ഫാത്തിമാനോട് നീ യാത്ര പറഞ്ഞിട്ടുണ്ടോ അലിയേ എന്റെ ഫാത്തിമാനോട് നീ യാത്ര പറഞ്ഞിട്ടുണ്ടോ അലിയേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ എന്റെ ഫാത്തിമാനോട് യാത്ര പറഞ്ഞിട്ടുണ്ടോ അലിയേ
അലി റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു എന്തെന്നറിയോ നമ്മൾ ഇപ്പോൾ തന്നെ തിരിച്ചു വരൂലേ നബിയേ നമ്മൾ ഇപ്പോൾ തന്നെ തിരിച്ചു വരൂലേ നബിയേ പിന്നെ എന്തിനാണ് നബിയേ അല്ലാഹിയേ നീ മടങ്ങണം മോനേ നീ മടങ്ങണം മോനേ നീ മടങ്ങണം മോനേ മദീനയുടെ ചെറ്റക്കുടലിൽ ചെന്നുകൊണ്ട് മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് നീ പറയണം മോനേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് നീ പറയണം മോനേ ഫാത്തിമ ബീവിയോട് നീ യാത്ര പറഞ്ഞിട്ട് മടങ്ങി വാ മോനേ മാരുമാർക്ക് അത്രത്തോളം വലിയ സ്ഥാനം കൊടുത്ത മതം ഇസ്ലാം അല്ലാതെ പിന്നെ ഏതാ മാരുമാർക്ക് അത്രയും വലിയ ബഹുമാനം കൊടുത്ത മുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിക്കണം നിങ്ങളെ ആ പ്രവാചകൻ നിങ്ങൾക്ക് തന്ന സ്നേഹം എത്രയാണ് ആ പ്രവാചകൻ നിങ്ങൾക്ക് തന്ന ബഹുമാനം എത്രയാണ് ആ പ്രവാചകൻ നിങ്ങൾക്ക് തന്ന ആദരവ് എത്രയാണ് ആ പ്രവാചകൻ നിങ്ങൾക്ക് തന്ന സ്നേഹവും ബഹുമാനവും ആ ഒരു ലാളനയും എത്രയാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് ഒരിക്കലും അവരെ മുഖത്തടിക്കുന്ന രൂപത്തിലുള്ള സ്വഭാവം ഉണ്ടാവരുത് ഒരിക്കലും അവരെ മനസ്സ് വേദനിപ്പിക്കരുത് ഒരിക്കലും അവരെ മനസ്സ് സങ്കടപ്പെടുത്തുന്ന കുത്തുവാക്ക് പറയരുത് അല്ലാഹുവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഒരു കുടുംബ നായകന്റെ ജീവിതത്തിൽ അവൻ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഓരോ വാപ്പമാരും ശ്രദ്ധിക്കണേ ഓരോ വാപ്പമാരും ശ്രദ്ധിക്കണേ റളിയല്ലാഹു അൻഹ പറയുകയാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ വരെ ഒരു വക്ത് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് മുച്ചിനവി പോകുകയാണെങ്കിൽ വരെ ആയിഷ ഞാൻ പോയി വരാമെന്ന് പറഞ്ഞിട്ടല്ലാതെ എന്റെ മുച്ചിനബി എന്റെ വീട് വിട്ടിറങ്ങിയിട്ടില്ല എന്ന് മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയാം നിങ്ങൾ ആലോചിക്കേ മസ്ജിദ് നബവിയും മസ്ജിദ് നബിയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വീടും അടുത്തടുത്താണല്ലോ അല്ലേ മദീനത്ത് എന്നാൽ കാണാം മാഷാഅല്ലാഹ് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ റൗദ പുന്നാര നബിയെ ഞാൻ കാണുന്നതെന്നാ പുന്നാര റൗദയിൽ പോകുന്നതെന്നാ പുന്നാര നബിയെ ഞാൻ കാണുന്നതെന്നാണ് പുന്നാര റൗദയിൽ പോകുന്നതെന്നാ റസൂലിന്റെ റൗള ഷെരീഫല്ല കാണുന്നതെന്നാണ് ഹൃദയോ തൂകുന്നതല്ലാണ് പാതിരാ നേരത്തെ പാപിയാം ഞാനില്ല പരനോട് യാചിക്കുന്നേ പ്രാവുകൾ പാറുന്ന പാവന റൗദത്തൽ കാണാൻ കൊതിയേറുന്നേ പാപിയാം ഞാനില്ല പാതിരാ നേരച്ച് പരനോട് യാചിക്കുന്നേ പ്രാവുകൾ പാറുള്ള പാവന റൗദത്തൽ കാണാൻ കൊതിയേറുന്നേ മനസ്സിൻ്റെ മോഹോ തീരുന്നതെന്ന റോദയിലണയുന്നതെന്ന പുന്നാര നബിയെ ഞാൻ കാണുന്നതെന്ന പുന്നാര റൗദയിൽ പോകുന്നതെന്ന തോഹാ റസൂലിന്റെ റൗള ഷെരീഫല്ല കാണുന്നതെന്നാണ് ഹൃദയോ തോകുന്നതെന്നാണ് ഹൃദയം തോകുന്നതെന്നാണ് അല്ലാഹുവേ പരിശുദ്ധമായ മദീനയുടെ മണ്ണ് കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹു മദീനയുടെ മണ്ണ് കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹു
പരിശുദ്ധമായ മദീനയിൽ ചെന്നാലെ കാണാമല്ലോ പ്രിയപ്പെട്ടവരെ അൽഹംദുലില്ലാഹ് എന്തോരം നല്ല മധുരമനോഹരമാണ് മദീന കാണാൻ പരിശുദ്ധമായ മദീനയിലെ മസ്ജിദ് നബവി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിടന്നുറങ്ങുന്ന ആ പരിശുദ്ധമായ റൗള കടിഞ്ഞ ആ റൗളയുടെ നേരെ അപ്പുറത്ത് തന്നെയാണല്ലോ ആ റൗളയുടെ നേരെ അപ്പുറത്ത് തന്നെയാണല്ലോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട് അല്ലാഹുവേ അതെല്ലാം കാണാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ അല്ലാഹുവിൻ്റെ ഹബീബ് താമസിച്ച വീടും മസ്ജിദ് നബിയുടെ വീടിൻ്റെ ചുമരും ഒരു ചുമരായിരുന്നു അതിൻ്റെ അപ്പുറത്തായിരുന്ന ആയിഷ ബീവിയുടെ വീട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ് ആ വീട്ടിൽ നിന്ന് വരെ അല്ലാഹുവിൻ്റെ ഹബീബ് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ എന്നോട് സലാം പറഞ്ഞിട്ട് എന്നോട് യാത്ര പറയാതെ ഇറങ്ങാറില്ല സ്വഹാബാ അത്രയും ചേർന്നിരിക്കുന്ന വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്നോട് യാത്ര പറയാതെ ഇറങ്ങാറില്ല എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ അറിവിന്നിലാവിലൂടെ ഈ പ്രോഗ്രാമിലൈവായി കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എൻ്റെ പ്രിയപ്പെട്ട വാപ്പമാരെ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ജീവിതം നമുക്ക് പാഠമാവട്ടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ ഭാര്യയ്ക്ക് കൊടുക്കാനുള്ള സ്ഥാനം നിങ്ങൾ കൊടുക്കണേ പുറത്തിറങ്ങുന്ന സമയത്ത് ഭാര്യയോട് യാത്ര പറഞ്ഞിട്ട് പുറത്തിറങ്ങണേ ഒരു കുടുംബജീവിതത്തിൽ പ്രകാശിക്കുന്ന കുടുംബജീവിതമാവാൻ അല്ലാഹുവിൻ്റെ ഹബീബ് നമുക്കൊരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ജീവിതത്തിൽ ഉപകാരമുള്ള പൊതു ജീവിതത്തിൽ ഉപകാരമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അല്ലാഹുവേ എൻ്റെ കുടുംബജീവിതം നന്നാവാൻ ഇനി ഞാൻ മാറുകയാണ് റബ്ബേ ഇനി പഴയതുപോലെയല്ല എൻ്റെ കുടുംബജീവിതത്തിൽ ഞാനൊരു മാറ്റം വരുത്തുകയാണ് എൻ്റെ കുടുംബജീവിതത്തിൽ ഞാനൊരു മാറ്റം വരുത്തുകയാണ് എൻ്റെ കുടുംബജീവിതം ഇനി മുതൽ മാറാൻ തുടങ്ങുകയാണ് എന്ന് ഓരോ ഭാര്യയും ഭർത്താവും തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ കുടുംബജീവിതത്തിലുള്ള സന്തോഷമാണ് അല്ലാഹു നമ്മ അനുഗ്രഹിക്കട്ടെ അല്ലാഹു നമ്മ കബൂൽ ചെയ്യട്ടെ അല്ലാഹു നമ്മ സ്വീകരിക്കട്ടെ എത്രയോ കുടുംബങ്ങൾ തെറ്റിദ്ധാരയുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിക്കഴിയുന്ന കുടുംബങ്ങളില്ലേ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ തെറ്റിദ്ധാരണ വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിക്കഴിയുന്ന കുടുംബങ്ങളില്ലേ ആ കുടുംബങ്ങളിലേക്കാണ് അല്ലാഹുവിൻ്റെ ഹബീബ് ഒരു പ്രകാശത്തിൻ്റെ വെട്ടവുമായി കടന്നു ചെല്ലുന്നത് ഓരോ ഭർത്താവും കുടുംബജീവിതം നയിക്കേണ്ടത് എങ്ങനെയാണ് ഓരോ ഭാര്യയും കുടുംബജീവിതം നയിക്കേണ്ടത് എങ്ങനെയാണ് ഓരോ ഭാര്യയും വീട്ടിലും അടുക്കളയിലും പെരുമാറേണ്ടത് എങ്ങനെയാണ് ഭർത്താവിനോട് പെരുമാറേണ്ടത് എങ്ങനാ ഭർത്താവിൻ്റെ ഉമ്മയോട് വാപ്പയോട് പെരുമാറേണ്ടത് എങ്ങനാണ് ഭർത്താവിലെ സഹോദരങ്ങളോട് സഹോദരിമാരോട് അവരുടെ ഭാര്യമാരോട് പെരുമാറേണ്ടത് എങ്ങനാണ് അയൽവാസികളോട് പെരുമാറേണ്ടത് എങ്ങനാ ഒന്നും വിട്ടുപോയിട്ടില്ല ചെറുപ്പക്കാരാ മദീനയുടെ നായകൻ ഒന്നും വിട്ടുപോയിട്ടില്ല ചെറുപ്പക്കാരാ അല്ലാഹുവിൻ്റെ ഹബീബ് പറയുകയാണ് ഓരോ കാര്യങ്ങളും മുത്തുനബി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടേ പെണ്ണിൻ്റേത് മാത്രമല്ലോ ഭർത്താക്കന്മാരെ നിങ്ങൾ ഏത് രൂപത്തിൽ സഞ്ചരിക്കണമെന്ന് മുത്തുനബി പറഞ്ഞു തന്നതല്ലേ പെണ്ണിനോട് എങ്ങനെ പെരുമാറണമെന്ന് മുത്തുനബി പറഞ്ഞു തന്നതല്ലേ നിങ്ങളെ പ്രിയപ്പെട്ട ഉമ്മയോടും വാപ്പയോടും എങ്ങനെ പെരുമാറണോ പെണ്ണിൻ്റെ ഉമ്മയോടും വാപ്പയോടും എങ്ങനെ പെരുമാറണം അല്ലാഹുവേ മക്കളോട് എങ്ങനെ പെരുമാറണമെന്ന് ഒരു കുടുംബജീവിതത്തിൻ്റെ ബന്ധം പഠിപ്പിച്ചു തന്ന തോഹ
നബി മുഹമ്മദ് മുസ്തഫ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാമല്ലോ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയിൽ വന്നതിനു ശേഷം മഹാനായ ബഹുമാനപ്പെട്ട മിഖ്ദാദ് റളിയല്ലാഹു അൻഹു നബിയോട് പറയാണ് നബിയേ നിങ്ങൾ വന്നതിനു ശേഷമാണ് നബിയേ നിങ്ങൾ വന്നതിനു ശേഷമാണ് നബിയേ കുടുംബ ജീവിതത്തിന്റെ ബന്ധങ്ങളുടെ വില ഞങ്ങൾ അറിഞ്ഞത് നബിയേ ഉമ്മയും ബാപ്പയും ആരാണെന്ന് അറിയാത്ത കാലഘട്ടം ഞങ്ങൾക്കുണ്ടായിരുന്നു ഭാര്യയോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയാത്തൊരു കാലഘട്ടം ഞങ്ങൾക്കുണ്ടായിരുന്നു ഭർത്താവിനോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയാത്തൊരു കാലഘട്ടം ഞങ്ങൾക്കുണ്ടായിരുന്നു മക്കളോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയാത്തൊരു കാലഘട്ടം ഞങ്ങൾക്കുണ്ടായിരുന്നു നബിയേ ഇരുണ്ട കാലഘട്ടമെന്ന ആ അത്ഭുത കാലഘട്ടത്തിലൂടെ ഞങ്ങൾ ജീവിതം പരാജയത്തിലേക്ക് കൂപ്പുകുത്തുമ്പോഴാണ് ഭാര്യയെ സ്നേഹിക്കണം ചെറുപ്പക്കാരാ ഭർത്താവിനെ ആദരിക്കണം ചെറുപ്പക്കാരാ ഉമ്മയെയും വാപ്പയെയും പൊന്നുപോലെ കൊണ്ടുനടക്കണം ചെറുപ്പക്കാരാ മക്കളെ ആദരിക്കണം ചെറുപ്പക്കാരാ അയൽവാസികളെ ബഹുമാനിക്കണം ചെറുപ്പക്കാരാ ആ മുസ്ലിമാണെങ്കിലും മുസ്ലിമാണെങ്കിലും മനുഷ്യനോടുള്ള സ്നേഹവും ബഹുമാനവും ആദരവും മനസ്സിന്റെ അകത്ത് മരണം വരെ കൊണ്ടുനടക്കണം ഉമ്മത്തേ എന്നെല്ലാം സ്നേഹത്തോടെ പഠിപ്പിച്ചു തന്ന മുച്ചി നബി മുഹമ്മദ് മുസ്തഫ തമ്മ തമ്മിൽ പിണങ്ങി കഴിയണ്ട തമ്മ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട തമ്മ തമ്മിൽ വഴക്കുകൾ ഉണ്ടാക്കണ്ട തമ്മ തമ്മിൽ പാര വെക്കണ്ട ഇങ്ങോട്ട് പാര വെച്ചാലും തിരിച്ചു വെക്കണ്ട ഇങ്ങോട്ട് ഗീബത്ത് പറഞ്ഞാലും തിരിച്ചു പറയണ്ട ഇങ്ങോട്ട് പരിഹസിച്ചാലും തിരിച്ചു പരിഹസിക്കണ്ട ഇങ്ങോട്ട് വഞ്ചിച്ചവനെ തിരിച്ചു വഞ്ചിക്കണ്ട എല്ലാം അല്ലാഹു കൊടുത്തുകൊള്ളും എല്ലാം അല്ലാഹു കണ്ടുകൊള്ളും എല്ലാം അല്ലാഹു നോക്കിക്കൊള്ളും തവക്കൽതു അലല്ലാഹ് എന്ന നല്ല മനസ്സോടെ ജീവിച്ച് നല്ല മനസ്സോടെ ജീവിച്ച് നല്ല മനസ്സോടെ ലോകത്തിനെന്ന് വിട പറയുന്ന ഒരു സ്വാലിഹായ ഭാര്യയും ഭർത്താവുമായി നമ്മൾ മാറണേ ഭാര്യയും ഭർത്താവും വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ആ കുടുംബത്തിൽ വല്ല സന്തോഷമില്ലല്ലോ നിങ്ങളെ ജീവിതം കണ്ടിട്ടല്ലേ നിങ്ങളെ മക്കൾ വളരുന്നത് നിങ്ങളെ സ്വഭാവം കണ്ടിട്ടില്ലേ നിങ്ങളെ മക്കൾ വളരുന്നത് സുബഹിക്ക് നിങ്ങൾ നമസ്കരിക്കാൻ എഴുന്നേറ്റിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കളത് കണ്ടിട്ടല്ലേ വളരുന്നത് ചെറുപ്പക്കാരാ സിനിമ കാണുന്ന ഭർത്താവാണോ സീരിയൽ കാണുന്ന പെണ്ണാണോ നമ്മുടെ മക്കളെ അത് കണ്ടിട്ടില്ലേ വളരുന്നത് കുടുംബമേ അല്ലാഹുവേ അല്ലാഹുവേ ഭർത്താക്കന്മാരെ ഭാര്യമാരോട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെ മക്കളുടെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് കണ്ടിട്ടാണ് നിങ്ങളെ മക്കൾ വളരുന്നതെന്ന് നിങ്ങൾ മറക്കില്ലേ നിങ്ങളെ പ്രിയപ്പെട്ട സന്താനങ്ങളെ നിങ്ങളെ പ്രിയപ്പെട്ട മക്കളെ അത് കണ്ടിട്ടാണ് വളരുന്നതെന്ന് നിങ്ങൾ മറന്നു പോവണ്ട നേരെ തിരിച്ചും മങ്ങനാണ് ഭർത്താക്കന്മാരോട് ദേഷ്യപ്പെടുന്ന ഭാര്യമാരില്ലേ ഭർത്താക്കന്മാരോട് ദേഷ്യപ്പെടുന്ന ഭാര്യമാരില്ലേ നിങ്ങളെ മക്കള് അത് കണ്ടിട്ടാണ് വളരുന്നത് പെങ്ങളെ നിങ്ങളെ പെൺമക്കൾ എന്നുള്ളത് എന്നും നിങ്ങളെ വീട്ടിൽ വളരാനുള്ള മക്കളല്ലല്ലോ അന്യന്റെ വീട്ടിൽ ചെന്ന് അവിടുത്തെ മരുമകളായി അവിടുത്തെ പ്രകാശം കൊളുത്തുന്നൊരു വിളക്കായി മാറേണ്ട മോളാണ് നിങ്ങളെ പെൺകുട്ടിയെന്ന് നിങ്ങൾ മറക്കണ്ട നിങ്ങൾ ദേഷ്യപ്പെടുന്നവളാണോ നിങ്ങൾ നിങ്ങളെ ഭർത്താവിനോട് ദേഷ്യപ്പെടുന്നവളാണെങ്കിൽ നിങ്ങളെ പ്രിയപ്പെട്ട പൊന്നുമോള് അത് കണ്ടിട്ടാണ് പഠിക്കുന്നതെന്ന് നിങ്ങൾ മറക്കാൻ പാടില്ല അന്യപുരുഷന്റെ വീട്ടിൽ ഒരു ഭാര്യയായി കൂടണ്ട നിങ്ങളെ പൊന്നുമോള് അവൾക്ക് കുടുംബജീവിതത്തിന്റെ സ്റ്റെപ്പ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഉമ്മമാരെ നിങ്ങളെ ബാധ്യതയാണ് ഒരു ആനന്ദമുള്ള കുടുംബമായി മാറണമെങ്കിൽ വലിയ ലക്ഷങ്ങളും കോടികളും മുടക്കിയിട്ട് മക്കളെ നമ്മളെ കല്യാണം കഴിച്ച് കെട്ടിച്ച് പറഞ്ഞു വിടും ശരിയാണ് പക്ഷേ എന്തുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമോള് കയറി ചെന്ന വീട്ടിലെ സന്തോഷമില്ലാത്തതെന്നറിയോ പലരുടെയും കാരണങ്ങൾ എന്തുകൊണ്ടാണ് പലരുടെയും കാരണങ്ങൾ എന്തുകൊണ്ടാണ് കുടുംബജീവിതത്തിന്റെ മഹിമയും കുടുംബജീവിതത്തിന്റെ ബഹുമാനവും ആ പെൺകുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കാതെ നിന്റെ ദോഷം
Bye.
ചോവേച്ചാമോ മുഹമ്മദ പദരിലോ ബാദൽ ലംഗിടോരെ കാണോവാൻവീതി ഏകല്ലാ ഇന്നനാന ചീലൈക്കോ ലില്ലൈ സാഹചി മാബീന ശിദ്ദതോ ആഫതയ്യ ശൈഖന മടവോർവലി പാപമാലെ കറുച്ചു പോയോരോ കൽബോ കൊണ്ടിവർവം നീത പാപാരങ്ങൾ തീർത്ത കൽപകം റാഹ നൽകണോ സയ്യദി അസ്സലാത്തു വസ്സലാമോ അലൈക യാ റസൂലല്ലാ അസ്സലാത്തു വസ്സലാമോ അലൈക യാ ഹബീബല്ലാ മഹ്ശറ മണ്ണിൽ എത്തു നേരത്ത് കൈവേടിയല്ലേ യാറബി മൗച്ചിൽ നേരത്ത് ഉമ്മത്തീന്നു രത്തോരാണെൻ്റെ വാരിജി അസ്സലാത്തു വസ്സലാമോ അലൈക സോലല്ലാ അസ്സലാത്തു വസ്സലാമോ അലൈക ഹബീബല്ലാ അല്ലാഹുവേ ഞങ്ങൾ അനുഗ്രഹിക്കണം അല്ലാ നീ അനുഗ്രഹിക്കണം അല്ലാ ആനന്ദമുള്ള കുടുംബജീവിതമെന്ന അറിവിന്നിലാവിൻ്റെ ഈ പരിശുദ്ധമായ മജ്ലിസിലൂടെ ലൈവായി കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളുണ്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് എത്രയോ പ്രിയപ്പെട്ട സ്വാലിഹീങ്ങൾ ഒരേ സമയം നിറകണ്ണകളോട് ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് അറിവിനിലാവ് കണ്ടുകൊണ്ട് ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാഹുവേ എല്ലാവരെയും നീ അനുഗ്രഹിക്കണം അല്ലാ നീ കബൂലാക്കണം നാദാ നീ സ്വീകരിക്കണം അല്ലാ അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ റബ്ബേ അവരെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നിനക്കറിയാമല്ലോ അവരെ സങ്കടങ്ങൾ നിനക്കറിയാമല്ലോ അവരെ വിഷമങ്ങൾ നിനക്കറിയാമല്ലോ അവരെ കണ്ണുനീരിനെ കാണണം അല്ലാ ആയിരക്കണക്കിന് സ്വാലിഹീങ്ങൾ നിറകണ്ണുകളോട് ആമീൻ പറയുകയാണ് എത്രയോ പ്രിയപ്പെട്ടവർക്ക് സമാധാനമുള്ള സദസ്സാണ് ഉസ്താദേ ഞങ്ങളെ സങ്കടങ്ങൾക്ക് പരിഹാരമുണ്ട് ഉസ്താദ് ഞങ്ങളെ വിഷമങ്ങൾക്ക് പരിഹാരമുണ്ട് ഉസ്താദ് ഞങ്ങളെ പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട് ഉസ്താദ് മഹാനായ ശൈഖുനാ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സർഹുൽ അസീദ് മഹാനുഭാവന്റെ ബൈത്ത് പാടുന്ന സദസ്സല്ലേ മഹാനുഭാവനെ സ്മരിക്കുന്ന സദസ്സല്ലേ മഹാനുഭാവനിലെ പറക്കത്ത് കൊണ്ട് ഞങ്ങളെ സദസ്സിന്റെ ഹിജാബത്ത് നീ നിലനിർത്തണേ റബ്ബേ ഉസ്താദേ അറിവി നിലാവിൽ വെച്ച് ദുആ ചെയ്ത പറക്കത്ത് കൊണ്ട് അല്ലാഹുവേ അല്ലാഹുവേ എന്റെ പ്രസവിച്ച എന്റെ കുഞ്ഞുമോന് ഹാർട്ടിന് കംപ്ലൈന്റ് ആയിരുന്നു എന്റെ കുഞ്ഞ് പ്രസവിച്ചപ്പോൾ 800 ഗ്രാം തൂക്കമുള്ള ഒരു കുഞ്ഞ് ഹാർട്ട് കംപ്ലൈന്റ് ആയതോടുകൂടിയാണ് ജനിച്ച കുഞ്ഞ് ഡോക്ടർമാർ ഒരു പ്രതീക്ഷയും വേണ്ട എന്ന് പറഞ്ഞതായിരുന്നു അന്നാണ് അറിവി നിലാവ് എന്ന ഈ
प्रतीक्ष डॉक्टर प्रतीक्ष മെഡിക്കൽ കോളേജ്
ജാണ് ആ മഹാനുഭാവന്റെ ഹളറത്തിലേക്ക് ഫാത്തിഹോദിക്കോ ആരെ പരിഹസിക്കുന്നത് നമ്മൾ നോക്കണ്ട അവരെ നമ്മൾ പരിഹസിക്കാൻ പോവണ്ട ആരെ കുറ്റം പറഞ്ഞാലും അതൊന്നും നമ്മൾ തിരിഞ്ഞു നോക്കണ്ട പിറകോട്ട് തിരിഞ്ഞു നോക്കാതെ ഈമാനോടെ വിശ്വാസത്തോടെ മുന്നോട്ട് തന്നെ കുതിച്ചോ ചെറുപ്പക്കാരാ പലരും ജോലിയില്ലാതെ കഷ്ടത്തിലല്ലേ പലരും ജോലിയില്ലാതെ സങ്കടത്തിലല്ലേ പലരും വല്ലാത്ത പ്രതിസന്ധിയിലല്ലേ അല്ലാഹു നമ്മുടെ പ്രതിസന്ധിയൊക്കെ മാറ്റി തരട്ടെ അല്ലാഹു നമ്മുടെ കഷ്ടപ്പാടൊക്കെ മാറ്റി തരട്ടെ അല്ലാഹു നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറ്റി തരട്ടെ കമ്മാരി കാതാതാഹോ കാമീനോ ഷിഫാബികോ ലൈസാബിൽ ലാജീബൽ ബിൽ കൗലിയാമട ബോർവാരി എത്ര എത്ര രോഗികളാണ് മടവൂര് ശേഖനാന്റെ സമീപത്ത് വരുന്നതെന്നറിയോ എത്ര രോഗികളാണ് മടവൂര് സി എം വളിയുള്ളാന്റെ സമീപത്ത് വരുന്നതെന്നറിയോ ആ മഹാനുഭാവനോട് തവസിലാക്കി അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ അല്ലാഹുവിനോട് പ്രാർത്ഥന നടത്തുമ്പോ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ചു വിടുമ്പോ അല്ലാഹു ഇജാബത്ത് നമുക്ക് തരുന്നതാണ് അല്ലാഹു നമുക്ക് ഇജാബത്ത് തരുന്നതാണ് അതുകൊണ്ടല്ലേ ആയിരക്കണക്കിന് ആളുകൾ അറിവിന്ദിലാവിലേക്ക് വിളിച്ചുകൊണ്ട് ദുആ ചെയ്യാൻ പറയുന്നത് ഇത്രയും മടിമീന്മാർക്ക് ആളുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ട് ദ്വാരക്കണേ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് അല്ലാഹു അതിലൂടെ സമാധാനം കൊടുക്കുന്നുണ്ട് അവർക്ക് അല്ലാഹു അതിലൂടെ ശാന്തി കൊടുക്കുന്നുണ്ട് അവർക്ക് അല്ലാഹു അതിലൂടെ സന്തോഷം കൊടുക്കുന്നുണ്ട് എത്ര കണ്ണുനീരാണ് എത്ര കണ്ണുനീരാണ് അല്ലാഹു സാന്ത്വനത്തിലൂടെ സമാധാനത്തിലൂടെ സന്തോഷമാക്കി കൊടുത്തതെന്നറിയോ ഈ ഇജാബത്ത് മടവൂര് ശൈഖുനാന്റെ ഹക്ക് കൊണ്ട് അല്ലാഹു നിലനിർത്തി തരട്ടെ അല്ലാഹു നിലനിർത്തി തരട്ടെ അല്ലാഹു നിലനിർത്തി തരട്ടെ ഏതെല്ലാം കുടുംബങ്ങളിൽ അറിവിന്ദിലാവെന്ന പ്രോഗ്രാം കേൾക്കുന്നുണ്ടോ ആ കുടുംബത്തിലെല്ലാം മടവൂര് ശൈഖുനാന്റെ കാവല് കൊടുക്കണമല്ല മടവൂര് ശൈഖുനാന്റെ പൊരുത്തം കൊടുക്കണമല്ല മടവൂര് ശൈഖുനാന്റെ ഹിഫ്ള് കൊടുക്കണമല്ല മടവൂര് ശൈഖുനാന്റെ തിരുനോട്ടം കൊടുക്കണമല്ലാ